ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന സർക്കാർ കത്ത് നൽകി. കഴിഞ്ഞ മാസം 21-ന് കത്ത് നൽകിയത്. കൊറോണയുടെയും മഴയുടെയും പശ്ചാത്തലത്തിൽ കുട്ടനാട് ചവറ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടത്തരുതെന്നാണ് കത്തിന്റെ ഉള്ളടക്കം. കഴിഞ്ഞ മാസം 21-ന് ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയത്. ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താൻ സംസ്ഥാനം സജ്ജമല്ലെന്നാണ് കത്തിൽ പറയുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമായും തിരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ 75% കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ പോളിംഗിന് വോട്ടർമാരെത്തുമ്പോൾ സാമൂഹ്യ അകലം പാലിക്കുക എന്നത് പ്രാവർത്തികമല്ല. പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ്. പല മേഖലകളിലും കൊറോണ വ്യാപനം രൂക്ഷമാണ്. മൺസൂൺ കാലാവസ്ഥയും ഉപതെരഞ്ഞെടുപ്പിന് പ്രതികൂലമാണെന്നും കത്തിൽ പറയുന്നു. മാത്രമല്ല നിലവിലെ നിയമസഭയുടെ കാലാവധി 2021 മെയ്യിൽ തീരും. ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് നിലവിലെ സ്ഥിതിയിൽ നിയമസഭയിൽ എത്താൻ പോലും കഴിയില്ല. ചുരുങ്ങിയ സമയത്തേക്കുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിക്കണമെന്ന ഒരേ നിലപാടാണ് LDFനും UDFനും BJPക്കും. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കൂടി മാറ്റിവെക്കാനുള്ള LDFന്റെയും UDFന്റെയും നീക്കത്തെ ശക്തമായി നേരിടുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം.